ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും അതെന്താ സംഭവം? എനിക്ക് മനസ്സിലായില്ല സത്യമായിട്ടും. ഞാൻ ഇതൊരു കേട്ടല്ല, ഞാൻ ഡിക്ഷണറി നോക്കട്ടെ. ഈ സാധനം ഉണ്ടല്ലോ, എങ്ങനെയും വരയ്ക്കാന്ന്, പ്രത്യേകിച്ച് അതിന് ഷേപ്പൊന്നും വേണ്ട. ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞാൽ സീനാ, സീനല്ലല്ലോ. ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞാൽ കൊറോണം, സൂക്ഷിച്ചോണം, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഓണത്തിൻ്റെ ബേസ് ചെയ്തൊരു ഡൂഡിലാട്ടാണ്. നമുക്ക് ഡൂഡിലാട്ട് എന്ത് തീം വെച്ചോളും വരയ്ക്കട്ടെ, തീമില്ലാണ്ട് വരയ്ക്കാം. കുറേ ഷേപ്പുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നൊരു സംഭവമാണ് ഡൂഡിലാർട്ട്. അത് ആർക്കും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണ്. ഡൂഡിലിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസിക് സ്കെച്ചിങ് ആണ്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ജസ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഷേപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്താൽ മതി. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളറിങ് ആണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കർ വെച്ച് കളർ ചെയ്യാം, വേണമെങ്കിൽ പെയിൻറ്റ് വെച്ച് കളർ ചെയ്യാം, എന്ത് വെച്ച് കളർ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് പെയിൻറ്റ് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും നമ്മളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഏതൊരു സൈഡിൽ നിന്ന് താഴേക്ക് വരണം, അങ്ങനെ താഴെ നിന്ന് മേളിലേക്ക് വേണം. അങ്ങനെ ഏതെങ്കിലും സൈഡിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ചെയ്യാനൊരു എളുപ്പം. പിന്നെ നിങ്ങൾക്ക് ആർട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റേ ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് സെറ്റപ്പ് ആക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, ഔട്ട്ലൈൻ.
ഈ നമ്മൾ ഈ വരച്ച എല്ലാത്തിനും ഔട്ട്ലൈൻ കൊടുത്തുകഴിയുമ്പോൾ ആ ഒരു ഡൂഡ്ലിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഔട്ട്ലൈൻ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഡൂഡിൽ കാണാൻ നല്ല പൊളിയായിരിക്കും.